ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാവ്യാഞ്ജലീസ് കിച്ചൺ. ഇന്ന് നമുക്ക് സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തന്നെയുള്ള നല്ല നാടൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റിയായ സാമ്പാറാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് 1¼ കപ്പ് തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പകരം കടലപ്പരിപ്പോ മസൂർ ദാലൊക്കെ എടുക്കാം. വേണമെങ്കിൽ മസൂർ ദാലും കടലപ്പരിപ്പും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി കൂടി പിഴിഞ്ഞ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് പരിപ്പ് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, കുറച്ച് മഞ്ഞൾപ്പൊടി, പരിപ്പ് വേവാൻ ആവശ്യമുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൊടുത്തിട്ട് പരിപ്പിനേക്കാൾ മുകളിലേക്ക് നിൽക്കുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് 1 വിസിലടുപ്പിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പെല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടും. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള പച്ചക്കറികളെല്ലാം എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ചെറിയ കഷ്ണം ചേന, 1 ചെറിയ കഷ്ണം വെള്ളരിക്ക, 1 വാഴക്കയുടെ 1 ചെറിയ കഷ്ണം, 1 ക്യാരറ്റ്, 1 വഴുതനങ്ങ, 1 ചെറിയ കഷ്ണം പടവലങ്ങ, കുറച്ച് അമരയ്ക്ക, 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, 1 സവാള. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. സവാളയും കൊച്ചുള്ളിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സാമ്പാറിന്. ഇതിന് പുറമെ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്, 4 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കായും മുരിങ്ങയ്ക്കായും തക്കാളിയും എല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കടുക് വറക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കും. ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ പരിപ്പ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും, നമ്മൾ മുമ്പേ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 1 തക്കാളി ഈ കുക്കറിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായം, കഷ്ണങ്ങൾ വേവാൻ ആവശ്യമുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കഷ്ണങ്ങൾ വേവാൻ ആവശ്യമുള്ള വെള്ളം കഷ്ണത്തിനേക്കാൾ കുറച്ച് മുമ്പിൽ നിൽക്കണം വെള്ളം. എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലടുപ്പിക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. ഇനി നമുക്ക് സാമ്പാറിലോട്ട് വറുത്ത് ചേർക്കാം. കടുക് വറുത്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1 പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിട്ട് കൊടുക്കണം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് 3-4 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കണം. വറ്റൽമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 3-4 5 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. കൊച്ചുള്ളി ഇല്ലെങ്കിൽ 1 സവാളയുടെ 1 ചെറിയ കഷ്ണം മുറിച്ച് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1.5 മുതൽ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് കായം എന്നിവ ചേർത്ത് കൊടുത്തിട്ട് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക് 4 എണ്ണം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റണം. അതിലേക്ക് മുരിങ്ങയ്ക്ക നെടുക ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കണം. എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് കലങ്ങി പോകരുത്. ഇതിന് പുറമെ നമ്മൾ കുക്കറിലോട്ടും പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്കറിലോട്ടും 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന
വെണ്ടയ്ക്കായും മുരിങ്ങയ്ക്കായും എല്ലാം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു കുക്കറിലോട്ട് ഈ സാമ്പാർ അങ്ങ് മാറ്റുവാണ്. ഇനി നിങ്ങൾ ഇളക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്ന കഷ്ണങ്ങളിലോട്ട് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ഈ സാമ്പാർ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. നമ്മൾ സാമ്പാർ തിളപ്പിച്ച് മാറ്റി വെക്കുമ്പോൾ കുറച്ചൊന്ന് കുറുക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചാറ് എത്ര ആയിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കണം. ഇനി ഇപ്പോൾ സാമ്പാർ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അത് ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സാമ്പാർ തിളപ്പിക്കരുത്. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിലോട്ടുള്ള ഉലുവാപ്പൊടിയൊന്നും കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ സാമ്പാറിന് കയ്പ്പുരസം വരും. ഈ സാമ്പാർ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.